ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ പിന്നെയോ കൃഷ്ണമേ എന്തുകൊണ്ട് നാൾ രാജ്യം ശക്തിയും മഹത്വം പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ പ്രകാരം എന്റെ പാപങ്ങളെ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ തിരുവമ്മൽ തിന്മകളെ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധി ജയിക്കുകയും ചെയ്യുമെന്നാ ന്യായത് ഞാൻ ഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു നിന്റെ സ്വപ്പാവണ്ടേ തലയ്ക്കണമേ ഞാൻ വെടിപ്പാക്കപ്പെടും അതിനാൽ എന്നെ വെണ്ണയാകണമേ ഉറച്ചമതിനേക്കാൾ ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ തിരുമുഖം തിരിച്ച് അധികൃതങ്ങളൊക്കെയും വായിക്കണമേ വെടിപ്പുള്ള ഹൃദയനെ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ നിന്റെ തിരുവമ്പിനെ തള്ളിക്കളയാതെ നിന്റെ പരിശുദ്ധ ആത്മാവിനെ ഭഗത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്റെ നാവിന് നീതിയെ സ്തുതിക്കും കർത്താവേ എന്റെ അധർമ്മം എനിക്ക് തുറക്കണമേ എന്റെ വായ നിന്റെ സ്തുതികളെ പാടും മനസ്സായില്ല ഹോമബലികളും നിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലിദാനമുള്ള ആത്മാവാകുന്നു ദൈവം ഹൃദയത്തെ നിരസിക്കുന്നില്ല നന്മയാണമേ ഒരു സ്ലേമിന്റെ മതിലുകളെ പണിയണമേ അപ്പോ നീതിയോടുകൂടിയ ബലികളിലും ഹോമ ബലികളും നീഷപ്പെടും അപ്പോൾ തന്നെ ബലിപ്പെടുത്തുമേ കാളക ബലിയേക്കാളും ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമാകുന്നു ഞാൻ നിനക്കായി കാത്തിരിക്കും മരണ വെള്ളത്തിനെ ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് സഹായിച്ചിരിക്കുന്നു എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു എന്റെ വലവും നിന്റെ ഉപമാനവും കാണുമ്പോൾ പ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാവുന്നു എന്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇപ്രകാരം നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിൽ എന്റെ കൈകളെ ഉയർത്തുകയും ചെയ്യും നീ ആത്മാവ് കുഴപ്പമേസും കൊണ്ടെന്ന പോലെ പുഷ്ടിയാകും എന്റെ വായുസ്ഥിതിയുള്ള ആദരം കൊണ്ട് നിന്നെ മോഹത്തപ്പെടുത്തുകയും ചെയ്യും ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു എന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു എന്ന ചെറുകളുടെ ഞാൻ മറക്കപ്പെടുന്നു പിന്തുടർന്നു നിന്റെ വലതി എന്നെ താങ്ങുകയും ചെയ്തു ആത്മാനെ നശിപ്പാൻ അന്വേഷിക്കുന്ന ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചു വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുതലിക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ട് ആണയിടുന്ന അവനും ബോഷ്യമുണ്ടാവുന്നതെന്നാ സത്യം പറയുന്നതായി അടയ്ക്കപ്പെടും ദൈവമേ നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയുടെ കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയേകേണമേ ദീപ വെളിച്ചമണയ്ക്കാത്തോരഞ്ചതി ദീപതികൾ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയേകേണമേ ഹോല പോലെ ബറോവൽ രോഗോ കാദീശോലം
വാനവസേനകളോട് കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹതയേ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളോ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഉയർത്തേണ്ടതിനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു അവൻ മച്ചയായുള്ളവയെ മക്കളുടെ സന്തോഷമുള്ള മാതാവായ ഭവനത്തിലെ വസിമാരാക്കുകയും ചെയ്യുന്നു ദൈവമേ സ്നേഹിക്കുന്നു പറക്ഷ മോല ബോല ബറോവൽ രോഗോ കാദീശൻ മോലൻ വാദാവൽ വോലമ്പൽ മീനാമേ ജനനി മറിയ മിണ്ടേയോ ശാപകയോ ഹന്നാൻ്റെയും പ്രാർത്ഥന കേട്ടി അർത്ഥികമേ കരളനിവാൽ കൃപ ചെയ്യേലായി ശ്രാവ ചെയ്യണമേ നാദ കൃപ ചെയ്യണമേ നാദമുൻപിൽ ഞങ്ങൾ അർപ്പിച്ചു ഞങ്ങളുടെ പിഴകൾ പൊറുക്കണമേ പാപവിമോചനമേകണമേ ശ്ലീപാമൂലം രക്ഷിച്ച ജീവകുമാരാദയ നാളിൽ അടിയാരെ നിർത്തുക വലഭാഗെ ബാർക്കുമോ ശുഭകോല മൂല ബറോവൽ രോഗോ കാദീശം പിന്നസ്തികളെ മോശ ബഹുമാനിച്ചതുപോ മസിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം ക്രോധത്തിനുടെ കാലത്ത് നീതി നടി നാമേ കായ്വാൻ ദൈവത്തോടായ പ്രാർത്ഥിക്കും ലോകത്തിൽ നിന്നുമകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ രക്ഷകനായ മസീഹായെ അബ്രഹാമിൻ മടിയിലവർ എന്നേക്കും വിശ്രമമേൽക്കണമേ ജഗതികൾക്കിരുളിൽ പ്രഭയുളവായി കർത്താവേ പ്രഭയുടെ ഉദയത്തി അന്ധകാരമായിരുന്നു വാനം ഭൂ എന്നീ സോദരികൾ അനിശം നിന്നെ പ്രണമിക്കും പന്തൽ വെള്ളത്തിന്മീതെ തട്ടുകൾ വെള്ളത്തെ താങ്ങി മധ്യേ ഓയാറിങ്ങനെയാ മിഴിയട നേരത്തിൽ മണിയറ നിർമ്മിച്ചോ സ്തുത്യൻ പാർക്കുമോ ജാതികൾ
ശിഷ്യഗണത്തോടാൽ സത്യപ്രകാശം ഞാൻ തന്നെ പ്രപഥനിൽ നടകൊള്ളുന്നോരെ ഇരുളധികാരം ചെയ്യില്ല കർത്തൃപ്രഭയിൽ നടന്നോരാ സ്നേഹഗണത്തിനഹോ ഭാഗ്യം ഭൂമിയിലെല്ലാ ഭാഗത്തും അവരുടെ സ്മരണ മുഴങ്ങുന്നു ആ പ്രാർത്ഥന ഞങ്ങൾക്ക് അഭയം സർവവിധം പോലോസ്തുല്യം നിബിയർ ഉത്തമ സോദരനെ സ്നേഹഗണത്തിൽ പെട്ടോനെ ഏലിയ പോൽ വൈരാഗി യോഹാനോ നിവസന്യാസി നിന്നെ വരിച്ചൊരു സഭ ധന്യ അലിവോട് കൃപ ചെയ്യുക നാഥ കർത്താവേ ഹല്ലേലൂയായും നിർത്തരുതേ ഞാൻ നിൻ സ്തുതിയും വിധിനീതി മൂലം ചെയ്യരുതേ ഞാൻ കടമുള്ളവനാകുന്നേ എൻ കടമെല്ലാം ചോദിച്ച എൻ അവകാശം തീ നരകം ജീവനിൽ നിന്നേൻ കണ്ഡിതനാ മൗനം പോകിടുമർത്തിപ്പാ എൻ കടമെല്ലാം നീക്കൻപാ സംഘത്തിൽ ചേർത്ത നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃഗതയ കാണണമേ നിൻ മഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യ നിൻ വലഭാഗേ രാജ ഭാമിനിയും നിലവാൻ പല പോലെ തളത്തിടുമേ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യ വളരും അവൻ ലബനോ കാരകിൽ പോൽ മക്കളിലപ്പൻ കൃപ ചെയ്വത് പോലെ ഹല്ലേലൂയ ലൂയ ഭക്തന്മാരും ദൈവം കൃപ ചെയ്യും പാർക്കുമോ സ്തുതി ദൈവത്തിനോയരത്തിൽ തന്മാതാവിന്നുന്നതിയും ിയേ മൂലം മേലിനാഥന്യ മറിയ മിനു നൽകപ്പെട്ടു ിൽ തിങ്ങും സോമോ ചൊന്നാൽ നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ മാറക്കുമോ വസുധന്മാരാവാനായോ ശാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാ മാ പുണ്യപ്പെട്ടോരും നീ ചേകുമവർക്കാശ്വാസം സോ
പുത്രൻ ദൈവം മുറിയോരാഹേ പേരൈനുവാദാരി മാതൃവിശുദ്ധരോടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ തൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾ കുംവിഗതർക്കും സാദൃശ്യമായി മോശ ചമച്ച പെട്ടകമം മേ നിന്നുടെ രൂപം കാട്ടിടുകയ ഭാഗ്യം ീശ്വരലിഖിത കൽപ്പാലകൾ സത്യമായി നിന്നിലല്ലോ ജീവഹാരം തുഷ്ടിപൂർവം വാങ്ങി പോയവർക്ക് ഭാഗ്യം നീരദാർത്ഥം പുത്രഗാത്രം അവരിൽ ാളത്തിൻ കോട്ടകളെല്ലാം ഇടിക്കും നോന്റെ ശബ്ദശ്രവണ വിഗതരുയർക്കും എതിരേൽപ്പിണ്ടാവീതിന്റെ മകളിൽ നിന്നു ചെടമേ ചോരി ഇന്ദ്രിയ നിന്റെ ഇടവകയിന്മേ വർഷിച്ചാലും പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ദേശം സ്വർഗത്തിലേത് പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളവരുടെ പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ശിക്ഷണമേ എന്നോട് രാജ്യശക്തിയും മതവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമേതം േട്ടവളെ ഭാഗ്യം ദൈവത്തിൻ കുഞ്ഞാടായോനെ നീ മാടിയിൽ താലോലിച്ചു തന്നു ജലമാമ്രേഷ്മികള നിന്നീനു ഭദ്രവമേശാതെ ശക്തൻ താങ്ങി ക്രോഭരതെ സംസീ ചെയ്തിടുന്നോനെ ിയ മാതാവൽ നോനീ മാറക്കുമോ അത്ഭുതമാ സൽഫലമേകിയൊര തരുമൽ സിംഹിക്കൽ തിരുസഭ വിശ്വാസത്യാഗിടുവാദിക്കും തരുവിൽ ജമുണ്ടായി തോയം തീക്കല്ലിൽ നിന്നും മത്സ്യ മദേകീ സ്ഥിര കന്യാ പ്രസവേവാദി പോർക്കിവയെ ചെമ്പാട്ടം നൽകും മുറിയോറായി മേലൈനുവാദാരി ശുദ്ധിമതിയെ നിന്നുടെ
പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും ആർദ്രത നിറവിൽ ദയനിധിയോടായി ദയയാർത്ഥിക്കാം ദയ ചോദിക്കും ആത്മാക്കൾ പൂർവം അറിയാം ചരിതം ഞാനോര ചെയ്യാം ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയ പോത്രീ അവളുടെ നികടെ കൃപയാ സുരനെ താഴ്ത്തി സഹിതമല്ലാതെ വിടെ എന്നോടെ വാസം ജാതരിലേറ്റം താഴ്ന്നവരിൽ താ ഇറങ്ങി പാർത്തു ലോകരിലേവൻ മറിയാമേ പോൽ താഴ്ന്നി അവളോട് തുല്യം ഉന്നത പദവി ആരാജി മാസം നിന്നെ വഹിച്ച ജനനീയോത്ത് ക്രോധാദണ്ഡി ഞങ്ങളിൽ നിന്നും നീക്കുക ഞങ്ങളുടെ ചെയ്യണമേ ഞങ്ങളുടെ പിതാവേ ഭൂമിയിലുമാകണമേ ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളുടെ താഴെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും സാക്ഷ്യ പേട്ടകമേ മറിയാമേ ശ്ലോമോ ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോഷപ്പാ ശ്ലോമോ ഈശായ് നന്ദനാം ദാവി ദോദിയ പുണ്യപുരി ശ്ലോമോ നിന്മടിയിൽ ദൈവമുദിച്ചല്ലോ വാരക്കുമോ ോഗ്യന്മാരാ കീടണമേ നിന്നേറ്റ് പറ
അറിഞ്ഞവരെ താത സമീപം നീ തന്നെ ഏൽക്കണമേ നിന്നെ മരിച്ചവരെ മുറിയോരാകെ മേലൈ ശ്രീഹന്മാരി ഞങ്ങൾക്കായി കൃപയാചിപ്പി എല്ലാരും നിൻ ശരണ മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി ഭൃതരെ വാഴ്ത്തിയിടും നവന ഈ സ്തോത്രം കനിവിനു കനിവീറും രക്ഷകനെ എത്ര നിറഞ്ഞി നിങ്ങും കാണുന്നു നിന്ദാനം നിനുവയരോടും ദായകോ വചനപദാം രാജാദീശാദിനെ വാഴ്ത്തും ഞാൻ
സഹജമതായി പ്രതിരഹിതാകാരും വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാകുതനം ദൈവജനത്രീ കന്യകയാ മറിയാമീതും മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോരാം മശിഹ ബീജപ്രതിയാലിവർത്തൻ പ്രതിമിതീച്ചു നിഹനീച്ചോടി അപരിപാവനതൈകം സവിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം പരിശുദ്ധനാകുന്നു ബലവാനി നമ്മുടെ
ഞങ്ങൾക്ക് മടി ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ജാഗരങ്ങളായ രഹസ്യങ്ങളെ ത്യജിച്ചിരിക്കുന്നു. കുടിലതയിൽ വർത്തിക്കുന്നില്ല. ദൈവവചനത്തെ വഞ്ചിക്കുന്നതുമില്ല. സത്യത്തിന്റെ വെളിപ്പാട് കൊണ്ട് ദൈവം മുമ്പാകെ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്കായി ഞങ്ങൾ ഞങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ഞങ്ങളുടെ ഏവെങ്കിലിയോൻ മറവായിരുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കായി മറവായിരിക്കുന്നത്. അവ അവിശ്വാസികളായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവ സദൃശനായ മശിഹായുടെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം ഉദിക്കാതിരിക്കത്തക്കവണ്ണം ഈ ലോക ദൈവം അവരുടെ ബോധത്തെ അന്തമാക്കി കളഞ്ഞു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളെ കുറിച്ചതല്ല, കർത്താവായ യേശു മിശിഹായെ കുറിച്ചാണ്. ഞങ്ങളെ കുറിച്ചുള്ളതാകട്ടെ, യേശുവിന് വേണ്ടി നിങ്ങൾക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് പറഞ്ഞവനായ ദൈവം യേശു മിശിഹ മുഖാന്തിരം നാം ദൈവമഹത്വബോധത്താൽ ശോഭിപ്പാൻ തക്കോണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിച്ചിരിക്കുന്നു. ആമീനായി ബറക്മോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്ലോമോ അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവൻഗെലിയോ കദീശോത്മൊറനീശും ശിഖോ സ്പർശോ മഹ്യോനീസോ മെൻ മർക്കോ സബറാനോ ോ അനന്തരം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ 40 ദിവസം താമസിച്ചു. അവന്റെ താമസം കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു. മലഖമർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടുമിരുന്നു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കപ്പെട്ട ശേഷം യേശു തമ്പുരാൻ ഗലീലയിലെത്തി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അനന്തരം അവൻ ഗലീല കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ കടലിൽ വലയിട്ടുകൊണ്ടിരുന്ന ശമൂനെയും സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. അവർ മീൻപിടുത്തക്കാരായിരുന്നു. ശമരാൻ അവരോട്, എന്നെ പിന്നാലെ വരുവീ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് പറഞ്ഞു. ഉടനെ വലകൾ ഉപേക്ഷിച്ചിട്ട് അവനെ അനുഗമിച്ചു. അവൻ കുറെ മുന്നോട്ട് ചെന്നപ്പോൾ സബദി പുത്രനായി യാക്കോബും
അവന്റെ സഹോദരൻ യോഹന്നാനും പടവിലിരുന്ന് വലകൾ ശരിപ്പെടുത്തുന്നതായി കണ്ടിട്ട് അവരെയും അവൻ വിളിച്ചു. ഉടനെ തന്നെ അവർ തങ്ങളുടെ പിതാവായ സബദിയെ കൂലിക്കാരോടുകൂടി പടവിൽ വിട്ടിട്ട് അവന്റെ പിന്നാലെ തിരിച്ചു. ഇതിനാൽ ജീവിച്ചു മലയിൽ മോശ ശോഭിച്ചതിനാലെ നാദൻ നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അവിടെ നടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്റെ പുരോഗതിനായി തീർന്ന നിർമ്മല ബലിയും സ്നേഹപൂർവം ശ്രീബായുടെ അഗ്രത്തിൽ സ്വയം വിരിക്കുകയും തന്റെ വധം പോലും സ്വജാതികളെയും വിജാതികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായി കർത്താവിന്റെ ദൈവികമായി സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന സമയത്ത് സകല നാളുകളിലും കാലങ്ങളിലും പിറന്നാളുകളിലും ഉടയവനെ അവിടുന്ന് ആയുസ് നൽകിയിട്ടുള്ളതായ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. കൊൽഗോനിയാവുമാനുഗ്രഹിക്കുന്നവനായ കർത്താവിനും ഭാഗ്യം പുണ്യം നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെയും ഭാഗ്യം ഭയങ്കരമായ പരിശുദ്ധ കുർബാനയുടെയും ഭാഗ്യം ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ജീവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായി എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായി നിന്റെ സഹജനങ്ങളുടെ പാപങ്ങളെയും അവിടെ നിന്ന് വായിച്ചു കളയണമേ. ഉത്തമനായുള്ള ദയതോതി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങൾ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയുടെ ആത്മാക്കളെയും അവിടെ നിന്ന് ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിന്മേ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ തളിക്കണമേ. കർത്താദി കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നിയമാധിപനും വിമോചനവുമായിരിക്കണമേ.
ण अपेक्ष सकल कठिन शिक्षक ദൈവത്തിന്റെ സ്വയം നിയോഗിച്ച പിതാവിനോട് മൂലം സമീപിക്കുകയും ജീവപ്രദങ്ങളുമായി രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്ക വേണ്ടം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. തിരുവല്ലന്തോ നീ ഭയങ്കരവും ബഹുമാനിയുമായി ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും കൃപ മോചനത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങളുടെ രക്ഷിക്കുന്നതിന്റെ ശരണത്തിലും കൂടി നിദ്ര പ്രാപിച്ചവരായ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സംരക്ഷണത്തിന് പര്യാപ്തമായി ഭവിക്കണമേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും
സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യ മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു കടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലിക്കവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. സമയമേതാ പൂജിക്കും നാഴികയേതുതാ ഇതു നമസ്കാര പിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത പദവീതാ അനുഭവിച്ചിടം നോർക്കായി അനുഷ്ഠിക്കും കൃപാരീതു കരുണയുടെയും അലിവിൻ്റെയും സമയം സത്യസ്നേഹത്തോടെ പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പറയുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് യോഗ്യരാക്കിയിടവേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റോഹായുടെയും ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ആശോലേ ദൈവം തമ്പുരാനെ നിനക്കടി ഞങ്ങൾ അർപ്പിക്കുന്നതായി സ്തോത്രബലി മുഖാന്തരം
സകല അശുദ്ധമായ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്നെ പരിശുദ്ധ രോഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടാനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മേൽപ്പെട്ട മഹാന്തങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഭയഭക്തിയോടും കൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരൊരുമിച്ച് തൃത്വസ്തുതികളാൽ അങ്ങയെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ശാകരമായ കഷ്ടാനുഭവത്തിന് അവിടുന്ന് തയ്യാറായപ്പോ നിർമ്മലവും വിശുദ്ധവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ അങ്ങേ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം ആയതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധമായ ശരീരം എന്ന് അതിനെ നാമകരണം ചെയ്തു. ോ മെന്മായോ മാറേ
വിളിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായി താൻ അതിനെ പൂർത്തിയാക്കി. എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീന്ന് നിരളിച്ചതുകൊണ്ട് വിശുദ്ധ സ്നേഹന്മാർക്ക് താൻ ഇതിനെ പരമേൽപ്പിച്ചു. ദാമോ ദോസേനോ ദൈവം തമ്പുരാനെ മനുഷ്യാവതാരത്തിൽ ചില രക്ഷാ പ്രവർത്തനങ്ങളെ നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നു. ബ്രഹ്മജനകമായ നിന്റെ രണ്ടാമത്തെ ഒരുവനെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്നെ ഇടവുകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള ദൈവമേ അടിയങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗമാവുന്ന മേലുള്ള ഒരുങ്ങൾ എന്ന വൃതാവത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോട് നീ ഉത്തരമരുളേണമേ. എന്റെ നാഥ എന്നോട് ഉത്തരമരുളി ചെയ്ത് ദയദാനിയടി എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ രൂഹ ആവസിച്ചപ്പത്തെ ഞങ്ങളുടെ ദൈവമായ വശിഹായുടെ ശരീരമാ പൂർത്തീകരിക്കുമോ രാഗേണമേ. ഈ കലർത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമുമാ പൂർത്തീകരിക്കുമാ രാഗേണമേ. ഈ തിരുശരീരക്ക
അനിഷ്ടങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവൻ അവകാശികളായി ഭവിക്കണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രോഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. Mark more. Let us pray and beseech the Lord our God at this great and solemn and sacred moment for all the spiritual fathers and rulers who are appointed over us in this day and in this life to shepherd and govern the holy churches of God in the four quarters of the earth. Our holy and revered, our blessed patriarch, our Father Mar Ignatios, Aprim II, our exalted Catholicos, our Father Mar Basilios, Thomas I, and our Bishop, our Father Mar Thitos, who are being upheld by God, along with all the other Orthodox bishops and spiritual fathers, truly faithful, let us beseech the Lord. പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ രോഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. Again, we call to remembrance, O Lord, all our brethren, the faithful and true Christians, who have bidden us and earnestly requested us, humble and feeble though we be, to remember them on this occasion and at this time. We pray Thee, Lord God Almighty, on behalf of all those who are fallen in all kinds of horror trials and taken refuge in Thee, that they may soon be visited, and on behalf of this congregation preserved by God, and for the unity and prosperity of all our faithful members, that they may continue in virtue. Let us beseech the Lord. അങ്ങയുടെ സഹായങ്ങൾ അവിടുന്ന് നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കരം നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. Parkmore, again remember all the faithfully true Christian rulers who have established and confirmed in the true faith, the churches and the monasteries of God in the four quarters of the earth. Let us beseech the Lord for the whole Christian community, the clergy and the faithful people, that they may continue in virtue. Let us beseech the Lord. അവന്റെ ക്രൂരമായ വാഴ്ചയെ ഞങ്ങൾ നിന്ന് നീക്കി കരുണയില്ലാത്ത അധിപന്മാരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഭൂമിയിലെ സകലവംശം നിന്നും പാങ്ങൾക്ക് യോഗ്യതകളും വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയോസ്തന്മാരെയും സഹദേന്മാരെയും മധ്യാനന്മാരെയും ഭാഗ്യവാൻ തൻ്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോ യുഹാനോൻ മുന്തോനായും ഷമാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനും പ്രശ്നവും മഹത്വമുള്ളതുമായ മോ സ്റ്റെഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മോ പത്രോസിനെയും മോ പാളോസിനെയും നമ്മുടെ കാവൽപിതാവായ മാത്തോമാ സ്ലീഹയെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതകളെയും ഒന്ന് പോന്നാം ഓർക്കണം. അവിടെ പ്രാർത്ഥനക്ക് കോട്ടയക്കട്ടെ. കത്തണം നാം പ്രാർത്ഥിക്കണം.
കർത്താവേ നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളെ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളെ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോട് വിശ്വങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ രോഗായിക്കും. ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. സ്നേഹമില്ലാത്തതുമായ വിശ്വാസത്തെ വാഴ്ചയും കൽപ്പിച്ചവരായി ശുദ്ധിമാമാടെ സദശുദ്ധിയോടും കൂട്ടി റാച്ചു വിശ്രമിച്ചവരെയും നിക്കായും പുനപ്പെട്ടെയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ബുദ്ധസിനോസുകളെയും അവയിലുണ്ടാകുന്ന നീതിമാന്മാരും അൽപാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സാരായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സിനോസും അന്നിമോസും യവാനിയോസും വചനമായ ദൈവം ശരീരത്തിനുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യമാനു ഉന്നത ഗോപുരമായ ഭക്തനായ മോർ കൂറിയലോസും സുറിയാനിക്കാട് കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സമരവിന്റെയും വേഗുലവായും തുണും അൽപ്പാനും പുഷ്പം കൊണ്ടുതന്നെ മേച്ചു സ്ഥലവും മറിയാം ദൈവമാതാമെന്ന് കൂടിയില്ലായ്പോൾ അമസിംഗനായ ഞങ്ങളുടെ ബാധ്യോസും സത്യാവിശ്വാസം നിർത്തി നീതിമാനും പ്രശ്നമായ ഞങ്ങളുടെ ബാബ മോറിയാക്കോ പ്രധാനായും മോറ പ്രേമ മോറിയാക്കോ മോസാക്കും മോർ ബാലായും ദുഃഖിതന്മാരുതവനായ മോ ഭസ്മോയും മോശമോയും തിരഞ്ഞെടുക്കപ്പെട്ട മോറബായും മോറിങ്നാത്യോ സേലിയ സുരേം ബാത്തീർക്കീസും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുമവും കുറ്റമല്ലാത്തതുമായ വിശ്വാസത്തെ പാൽച്ചയം കൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരും എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന ഘോഷയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ സത്യവിശ്വാസി ഞങ്ങളെ കാത്തു കൊള്ളണമേ. ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ രോഗായിക്കും. ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. Barkmore, again remember all the faithful departed ones who have passed away in love and in true faith from this holy sanctuary, from this church, from this place, and from all places and regions. Those who before us have fallen asleep and are at rest, and may attain to thee, O God, the Father, the Lord of both spirits and of all the flesh. Let us pray and beseech the Christ our God, who has received himself, their spirits, and their souls, that he may, according to his abundant mercy, account them worthy of the remission of debts and the forgiveness of sin, and make both us and them attain to his heavenly kingdom. Let us cry aloud and say three times, Kyrie eleison. ഞങ്ങളുടെ വാങ്ങിപ്പോരെ അവിടുന്ന് കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകോത്തന്റെ ശരീരങ്ങൾ അവരുടെ അവയവങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മോചനമുള്ള കരുടെയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും അവരെയും കൃത്യമായ പരിപൂർണതയിലേക്ക് നേർക്കരാക്കണമേ. തന്മോലം സുഹൃത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായി നിന്റെ നാമോ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും പരിശുദ്ധ രൂഹായുടെയും നാമങ്ങളും സ്വലത്തിലും എന്ന പോലെ ഇതിനാലും അഗുത്തീകരിക്കപ്പെടുകയും പോർത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ.
Wabagonisma Lovel me. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും സ്നേഹമോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കരുണയും കൃപയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവന് അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായി നിന്നെ ഗജാനൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോട്
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമപരിശുദ്ധമാക്കണമേ, രാജ്യം വേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങളെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടാൽ രാജ്യം ശക്തി ബോധം ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമ ലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണമേ, ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും അവിടുന്ന് പരിഹാരകനായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ടായി വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. നിന്റെ ഏകജാതന്റെ തിരുശരീരത്തിൽ അനുഭവിപ്പാൻ പ്രതീക്ഷയാണ് നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലുതായി നീട്ടി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മകനീയവും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും അനാദ്യവും അന്ത്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കരുണയും കൃപയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാലും കുരിശുമരണത്താലും ലോകത്തെ രക്ഷിച്ചുവെന്ന് പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ.
അതുപോലെ രോഗശൈലിയിലായിരിക്കുന്ന മറിയാമ്മ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക അനുഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്ക ഞായറാഴ്ച വലിയ ദിവസം ആരാധനയ്ക്കായി തമ്പുരാൻ തുറന്നു തന്നെ ഓർത്ത നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒമ്പത് മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ഞെരുക്കത്തിലിരിക്കുന്നവനെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്ന മക്കൾക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടുകൂടി തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തന്റെ ദൈവികമായ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചൊരിഞ്ഞു കൊടുക്കുന്ന കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇതാ നിന്റെ ദാസനായ അടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടെ നിന്റെ കരുണയുടെ വാതിലിന് മുമ്പിൽ മുട്ടി വിളിക്കുന്നു. നാഥാ, ഞങ്ങൾ ഉത്തരമരുളയിടമേ. സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ കുലത്തിന്റെ വീണ്ടെടുപ്പുവാൻ രക്ഷിതാവുമാകണമല്ലോ.
നിന്റെ നാഥ ഞങ്ങൾ നിന്റെ കൈകൾ പ്രവർത്തിക്കുന്ന നിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടു വരുമാകയ മനസ്സലിവോടും സുഖതാപത്തോടും കൂടി ഞങ്ങൾ തൃക്കന്മാർക്കണമേ ദൈവനുമരാനെ നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ വിശ്വകന്യാമൃതമറിയാം അമ്മയ്ക്ക് തിരുമുമ്പാകെ തൈരവുമുഖ പ്രസന്നതയുമുള്ളതിനാൽ ഉത്തമനായുള്ളോ വേദേദാദി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവത്തെ പ്രസവിച്ച അമ്മേ നിനക്ക് ഭാഗ്യം സകല വംശങ്ങളും നിന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു എന്തെന്നാൽ ശക്തനും പരിശുദ്ധ നാമം ഉള്ളവനായ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു സകല ജനാദരങ്ങളുടെയും സൃഷ്ടാവിനെ പ്രസവിച്ചതിന് സകല ഗോത്രങ്ങളുടെയും വർഗങ്ങളുടെയും സർവജീവജാലങ്ങളുടെയും മാതാവായി തീർന്ന പരിശുദ്ധ അമ്മേ അടിയങ്ങളിത മുട്ടിപ്പായി നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ജായിച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട് വാഴ്ത്തപ്പെട്ട മാതാവേക്ക് പങ്കം വരാതെ സർവശക്തനായ ദൈവത്തെ വെടിപ്പാണ് വേദലഹേമോ പ്രതായിൽ പ്രസവിച്ച കന്യകയായ മാതാവേ ദീർഘദർശി അത്യുന്നതന്റെ വാഹനമായ ദർശിച്ചു ജടീകരതമായ വാഴ്ത്തപ്പെട്ട മാതാവേ സൃഷ്ടാവിനെ തന്റെ ചെറിയ കൈകളിൽ എടുത്ത് ആഘോഷിക്കുകയും സകല ജീവജാലങ്ങൾക്കും ജീവൻ പകർന്ന് ഒരു മുലപ്പാൽ കൊടുത്ത് വളർത്തുകയും ചെയ്ത സർവശക്തന്റെ മാതാവേ മനുഷ്യ കൈകൾ കൊണ്ട് വെട്ടിയെടുക്കപ്പെടാത്ത ശിലയെന്ന ദീർഘദർശി ആരെ പറ്റി പ്രസ്താവിച്ചോ പുരുഷ സ്പർശമേൽക്കാത്ത അത്ഭുതകരമായി ദൈവപുത്രനെ പ്രസവിച്ച ഭാഗ്യവതിയായ മാതാവേ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയായ മാതാവേ ശോഭയുള്ള ശോശാന പുഷ്പമായ മാതാവേ പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ രോഗികളുടെ ഔഷധമായ മാതാവേ ശിശുക്കളുടെ സംരക്ഷകയായ മാതാവേ വാർദ്ധക്യത്തിലിരിക്കുന്നവരുടെ ആലംബമായ മാതാവേ
വിധവമാരുടെ ശരണമായ സ്വർഗരാജ്യത്തിലെ അനന്ത കോടി സൈന്യങ്ങൾ എല്ലായ്പ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാപപ്പെട്ട ആട്ടിണിയന്മാരുമായികളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരാൽ പൊന്നും മോരും കുന്തിരിക്കും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവൻ താനായിരിക്കെ കീറ്റശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മയായവനും ക്രൂപ്യന്മാരാൽ അഗ്നിരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിതനായിരിക്കെ യോസേഫിന്റെയും മറിയാമിന്റെയും കൈകളിൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നയും കാടപക്ഷിയും കൊടുത്ത് പോറ്റിയവൻ താനായിരിക്കെ ഈ ഭൂമിയിലെ കന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളെ സർവാധിപതി താനായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം സിംഹാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവം താനായിരിക്കെ മറിയാമിന്റെ മരണത്തിൽ ഒരു കുഞ്ഞിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനഗോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും മന്മടിലും തന്റെ മഹാശക്തിയെ വെളിപ്പെടുത്തുന്നവനുമായ മശിയാതമ്പുരാനേ നിന്റെ വാഴ്ത്തപ്പെട്ട അമ്മേ ഞങ്ങളുടെ കാവൽ പിതാവായ മാർ ഗ്രിഗോറിയോസ് ബാവായി മോർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ നാം അട്ടുകസിച്ച മൂന്ന് പ്രാവശ്യം കുറിയലായി സാറിനേറ്റുല്ലേണം സൃഷ്ടാവാം ദേവാ നിന്മാതാ യാചനമൂലം ഐശാചിക ചതിയിൽ നിന്നെങ്കൽ കേകണമേ മുക്തി ദുർസേനാ മലയിൽ ദാ ഉത്തരമരുളണമേ ദാ ഉത്തരം
കൃപ നിറഞ്ഞമ്മേ നിനക്ക് സമാധാനം തമ്പുരാനെ പ്രസവിച്ച ഭാഗ്യവതിയായ അമ്മയോടും നമ്മുടെ കാവൽ പിതാവായ മോൻ ഗ്രിഗോറിയോസ് ബാവായോടും മധ്യസ്ഥയാചിച്ച നിങ്ങളെല്ലാവരെയും കർത്താവ് അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവാൻപന പോലെ തളിർത്തിടുമേഖാലി ലോയ്യ വളരും അവൻ ലബനോ കാരകിൽ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനത്തിനെ പാഴ്ക്കുമോ. ശുഭഘോല പോല പറോവൽ രോഗോ കാദീശായ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാ ചിറകുകൾ പോ ഉന്നത പദമേറി പുരുഷന്മാരെ നിങ്ങൾ താവോടാ അടികളെയും തൻ കോപത്തിൽ വടികളെയും ചേർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും കാലി ലോയ്യോ കാലി അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവേദിന്മൂല് പുത്രന്മാർ കാത്തിടുമെങ്കിൽ ശിക്ഷിടുമേ ശുചിയോടു ശുദ്ധ്യാഭസ്കുതിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പാനവരുത്തു വസിക്കേണം. ദൈവം സൃഷ്ടിച്ചാദത്തെ തരുനിരയിൽ പോയി വന്നീടും അത് കാണാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ ദേവി കോറും ൂഷയുടേ കണിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ്യ
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം കരയുടെ താൽക്കടവോ, ഹല്ലേലൂയ. പൂക്കുന്നിനു വയലിൽ പൂ ചെടി പോലെ വാരിക്കുമോ, മരണമടഞ്ഞൊരു ദാസരനി ജീവസ്വരമതുണർത്തണമേ. കബറി നൃത്യാനത്തി ഉയരത്തിൽ നിന്നേഴുന്നള്ളി ജീവൻ മുഴുതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങി അവരവരോടേഴുന്നേറ്റു ഉയരേകുന്നു നിന്നെ ചെയ്തേടുന്നു. പാറിക്കുമോ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ, എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ. എന്നും കർത്താൻ തന്നരുളിന്നു മകത്വം മുറിയോറാകെ വീണയിലു മാതാവേ. കള്ളനു കിട്ടിയ നിന്റെ വരം ത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീണം. മട്ടാസിച്ചു പറയണം, രാമുദ്രഹായവൻ വന്ദിക്കപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകളിൽ എനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഒരുപാടിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി പ്രതീക്ഷയോടെ അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാനായി നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തിൽ അദൃശ്യമായ വലുതുകരത്താൽ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശുവിശായുടെ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് കൊടുക്കുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിച്ചവരും സംബന്ധിപ്പാനിരിക്കുന്നവരും എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ രണ്ട് ലോകങ്ങളിലും ഇന്നും എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. ൃപചെയ്യണമോ തരമാരുളി ഞങ്ങളുടെ ദൈവവുമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ, അടിയങ്ങൾ ഭക്ഷിച്ചനായ അങ്ങയുടെ ശരീരം പാനം ചെയ്ത് മുണ്ണിമുണ്ടാക്കുന്നതായ തിരു രക്തം ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങൾ ജീവനെ രക്ഷിക്കാൻ പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ ശരണവും
ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിസ്തരഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാണ്യവാനായ കർത്താവിന്റെ ഭാഗനാം തലവനിക്കണം. ഇറങ്ങി വന്ന് അടിയങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപ്പമായ വിഷയതമ്പുരാൻ കെടാത്ത നരകത്തിൽ നിന്ന് ചാകാത്ത പുഴവിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾ അവിടെ നിന്ന് കാത്തുള്ളിടമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ആശവം കുലസ്മാൽമേ ബാരേകുമാ മഹിമനായക ഈശോയ സത്യപരൻ തൻ മാതാവാ നിർമ്മല കന്യക തൻ ന്യവതി മറിയാമിൻ പ്രാർത്ഥനയാലേ വാഴ്ത്തുക ഞങ്ങളെ ദേവേശ കാത്തരുളുക മാതാവേ കർത്താവേ തുണയായവനേ കാണിക്കണമേ ജീവവഴി കാഴ്ചയിൽ കർത്താവേ തിരുവുള്ള ി ചോർ ബഷ്ലോമോ അഹൈനു ഹാബി ബാബി വാത്സല്യ സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും അഗ്നിയവുമായ ഈ തൃത്വത്തിന്റെ കരുണയ്ക്ക് കൃപയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്താലി പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ ജയകരമായ ശ്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ ദ്രൂത്തപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കട്ടെ, തെറ്റുകളെ ക്ഷമിക്കട്ടെ, നിങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകട്ടെ. ഞാനോ ബലഹീനം ഭാവിയും ദാസനമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിപ്പനടിയാകട്ടെ. നിങ്ങൾ നിറഞ്ഞ് തെളിഞ്ഞ് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും നാളോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും
സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരാഴ്ച കൂടി വലിയവനായ ദൈവത്തിന്റെ കരുണയും അനുഗ്രഹവും പ്രാപിച്ച് ഈ വലിയ ഞായറാഴ്ച ഒരുമിച്ച് കൂടുവാൻ തമ്പുരാനെന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് വളരെ ഭാരം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും ആയുസിന്റെ പുസ്തകത്തിൽ കർത്താവ് തന്ന ദാനമായി ദാനങ്ങളാണെന്ന് കരുതി ദൈവസന്നിധിയിൽ കൂടുതൽ എളിമയോടും തമ്പുരാനെ ഏൽപ്പിച്ച് തന്നിട്ടുള്ള ദൈവിക വിളിയോടും നിയോഗത്തോടും വിശ്വസ്തയോടെ ജീവിക്കുവാനും വ്യാപരിപ്പാനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഒപ്പം ലോകം മുഴുവനും വലിയ ഭാരങ്ങൾ അഭിമുഖീകരിക്കുന്നു. അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ മനുഷ്യന്റെ ആയുസ് കേവലം നിസാരമെന്ന് ദിനംതോറും വെളിപ്പെടുത്തുന്ന സംഭവങ്ങളുടെ മുന്നിൽ സഭാജീവിതത്തിന്റെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. വിശ്വാസ ജീവിതത്തിന്റെ ഏറെ അനുതാപത്തോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള മറ്റൊരു ക്രമീകരണത്തിലേക്ക് നോമ്പിന്റെ ദിനങ്ങളിലേക്ക് സഭാപിതാക്കന്മാർ വളരെ പ്രാർത്ഥനയോട് ക്രമീകരിച്ചു തന്ന നല്ല ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം വിശ്വാസത്തിൽ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെല്ലാവരും നോമ്പിന്റെ ദിനങ്ങൾ അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എല്ലാ നോമ്പുകളിലും വെച്ച് ഏറ്റവും ഹ്രസ്വമായ മൂന്ന് ദിവസത്തെ നോമ്പ് നാളെ ആരംഭിക്കുകയാണ്. ജീവിതത്തിന്റെ തിരക്കേറിയ യാത്രക്കിടയിൽ പലപ്പോഴും 50 നോമ്പും 25 നോമ്പും മറ്റു നോമ്പുകളെല്ലാം ചില വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പൂർണമായും അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുവാൻ കഴിയാതെ വരുമ്പോൾ എല്ലാ നൈവമക്കളും നോമ്പിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുന്ന ഒരു നോമ്പാണ് മൂന്ന് ദിവസത്തെ മൂന്ന് നോമ്പ് എന്ന് പറയുന്നത്, നിനവി നോമ്പ്. വളരെയേറെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് പിതാക്കന്മാർ ദിവസങ്ങളെ വർദ്ധിക്കുകയാണ്. എന്താണ് മൂന്ന് നോമ്പിന്റെ അടിസ്ഥാനപരമായ പ്രമേയം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യരെ മേലുള്ള വിളിയും ആ വിളിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിന്റെ അനുതാപത്തിൽ പ്രീതിപ്പെട്ട് സങ്കടത്തിൽ പ്രീതിപ്പെട്ട് മാനസാന്തരത്തിൽ പ്രീതിപ്പെട്ട് വലിയ ശിക്ഷകളിൽ നിന്ന് ആ സൊസൈറ്റിയെ സമൂഹത്തെ കർത്താവ് വിടുവിക്കുന്നതിന്റെ വലിയ ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഉപരിയായി ഈ ദിനങ്ങളിൽ വിശിഷ്യ മഹാമാരിയുടെ നടുവിൽ മൂന്ന് ദിവസം നമ്മുടെ ഇടവക പൂർണമായും സഭയോട് ചേർന്ന്
നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അനുതാപ ഹൃദയത്തോടെ അനുഷ്ഠിക്കുവാൻ കടപ്പെട്ടവരാണ്. രണ്ട് കാര്യങ്ങൾ ഈ മൂന്ന് നോമ്പിൽ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്. ഒന്ന്, കർത്താവിന്റെ ഗാത്രമായിരിക്കുന്ന ശരീരമായിരിക്കുന്ന സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, തർക്കങ്ങളിലും കലഹങ്ങളിലും പെട്ട പരിശുദ്ധ സഭ ഏറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ നടുവിൽ ത്യാഗങ്ങളുടെയും വേദനകളുടെയും നടുവിൽ വിശ്വാസം കാത്തു സംരക്ഷിച്ച് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും സത്യവിശ്വാസത്തിലുള്ള ഒരു തലമുറ നിലനിൽക്കുവാനും വരുന്ന തലമുറയിലേക്ക് അത് കൈമാറി കൊടുക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിന്റെ നിയോഗം സാക്ഷാത്കരിക്കപ്പെടുവാൻ ഈ നോമ്പിൽ പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, ലോകം അഭിമുഖീകരിക്കുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ നടുവിൽ നൂറുകണക്കിന് ആളുകൾ മരണം വഴിയായി വേർപെട്ടു പോയപ്പോൾ ഉറ്റവരെയും ഉടയവരെയും കാണാൻ സാധിക്കാതെ വേദനയോടെ വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ആയിരിക്കുന്നവരെ ഓർത്ത് ഈ മഹാമാരിയുടെ നടുവിൽ നിന്ന് ലോകം വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ അനുതാപവും ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും അതിനുവേണ്ടി ക്രമീകരിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസത്തെ നോമ്പ് സഭയോട് ചേർന്ന് കൃത്യമായി നമ്മുടെ ഇടവക യാമപ്രാർത്ഥനകൾ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സന്ധ്യയിലും പാതിരാത്രിയിലും നമസ്കാരങ്ങളിൽ വേദപുസ്തകം വായിച്ചും ധ്യാനിച്ചും ഉപവസിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ദിവസത്തെ നോമ്പും ഉപവാസവും സഭയോട് ചേർന്ന് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഈ ഇടവക മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ ബലത്തിൽ മുന്നോട്ട് വളരുവാനും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും തക്ക വേണം. നമ്മുടെ കുഞ്ഞുമക്കളും തലമുറയും അനുഗ്രഹത്തോടെ വിശ്വാസത്തിൽ ബലപ്പെടുവാനും തക്ക വേണം. മാതാപിതാക്കന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ മക്കളും കണ്ണുനീരോടെ അനുതാപ ഹൃദയത്തോടെ സങ്കടത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മറിയാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ആരാധനയുടെ ഗീതങ്ങളിലൂടെ എല്ലാം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട് എങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി നോമ്പ് നോക്കണം. ഉപവാസം മാത്രം പോരാ, അതിന് നടുവിൽ പ്രാർത്ഥനയുടെ മധ്യത്തിലായിരിക്കാൻ പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോമ്പ് നോൽക്കുക മാത്രമല്ല, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ ഒരു വശത്ത് പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ചായിരിക്കുമ്പോൾ മറുവശത്ത് അനുതാപ ഹൃദയത്തോടെ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ നോമ്പ് പൂർണ്ണമായും എങ്ങനെ ആസ്വദിക്കുവാൻ കഴിയും? ഒന്ന്, പ്രാർത്ഥന വേണം, ഉപവസിക്കണം. രണ്ട്, പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ലഭിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ, കൈനീട്ടി ചേർത്ത് നിർത്തുവാൻ, ഇല്ലായ്മ അനുഭവിക്കുന്ന ആളുകളിലേക്ക് കരനീട്ടുവാനും ദൃഷ്ടി വായിക്കുവാനും സാധിക്കുമ്പോൾ മാത്രം ഈ നോമ്പും ഉപവാസവും അതിന്റെ പൂർണതയിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും അനുഭവിപ്പാനായി കഴിയും. ഒന്ന്, പ്രാർത്ഥനയും ഉപവാസവും. രണ്ട്, അതിൽ നിന്ന് പ്രാപിക്കുന്ന പ്രായോഗികമായ ജീവിത ശൈലികൾ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ മൂന്ന് നോമ്പിൽ പ്രധാനമായും നാം വായിക്കുന്ന ഭാഗങ്ങളിൽ നാല് അധ്യായം 48 വാക്യങ്ങളുള്ള അതുങ്ങൾ ഈ മൂന്ന് ദിവസം കൊണ്ട് വായിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരു പ്രധാനപ്പെട്ട പട്ടണത്തെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. മഹാനഗരമായ നിനവേ. ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അമിത്തായിയുടെ മകനായിരിക്കുന്ന യോനയെ കുറിച്ച്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അമിത്തായിയുടെ മകനെ കുറിച്ച് യോനയെ കുറിച്ചെല്ലാം കൃത്യമായി വചനം ചരിത്രം സാക്ഷീകരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ദൈവത്തിന്റെ പ്രവാചകത്വം ശുശ്രൂഷിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, അനുതാപത്തിന്റെ വചനങ്ങളെ പ്രഘോഷിക്കുന്ന അമിത്തായിയുടെ മകനായിരിക്കുന്ന യോനയെ ലോകം സൃഷ്ടിച്ച നിയന്താവ് വിളിച്ചിട്ട് പറയുന്നു, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് നീ പോവുക. Arise, go to Nineveh, that great city. എന്താണ് പറയുന്നത്? അതിന് വിരോധമായി നീ നിലവിളിക്കുക. എന്താണ് അതിന് കാരണം? For that wickedness has come up before me. അവരുടെ ദുഷ്ടത എന്റെ മുമ്പാകെ വന്നിരിക്കുന്നു. അല്ലയോ? അമിത്തായിയുടെ മകനായിരിക്കുന്ന യോനയെ നീ എഴുന്നേൽക്കുക. മഹാനഗരമായ നിനവയിലേക്ക് നീ ചെന്ന് അതിന് വിരോധമായി നീ പ്രസംഗിക്കുക, നിലവിളിക്കുക. ഒരു കാരണം മാത്രമാണുള്ളത്, അതിന്റെ ദുഷ്ടത എന്റെ മുമ്പാകെ കടന്നു വന്നിരിക്കുന്നു. ദൈവമക്കളെ, മഹാനഗരമായ നിനവയും ആ നിനവയിലേക്ക് നിയോഗമായി വിളിക്കപ്പെട്ടിട്ടുള്ള യോനയും. യോന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രാവ് എന്നുള്ളതാണ്. യോന ഇസ്രായേലിൽ നിന്നുള്ള പ്രവാചകനാണ്. യഹൂദന്മാരുടെ നടുവിൽ പ്രവചിക്കുന്നവനാണ്, പ്രഘോഷിക്കുന്നവനാണ്. അവനോട് യഹോവയും ദൈവം ആവശ്യപ്പെടുന്നു, നീ നിനവയിലേക്ക് പോകുക. The great city Nineveh. ഈ ഒരു വലിയ സംഭവം പലരും വ്യാഖ്യാനിക്കുന്നത് ഉപമയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് ഒരിക്കലൊരു ഉപമയായിട്ടല്ല പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വലിയ നഗരത്തെ കുറിച്ചും വ്യക്തികളെ കുറിച്ചും ചരിത്രത്തിൽ നിന്നത് എടുത്തടർത്തി മാറ്റി നമ്മെ പ്രഘോഷിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ഇത് നടന്ന വലിയ സത്യമാണെന്നുള്ള ബോധ്യത്തോടെ ഇതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. മഹാനഗരമായ നിനവേ, അസീറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ്. യോനയുടെ കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധ്യതയുള്ള ശക്തിയുള്ള മഹാനഗരമായിരുന്നു ഈ നിനവേയും അസീറിയൻ രാഷ്ട്രവും എന്ന് പറയുന്നത്. ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന നിനവേ പട്ടണം ഇന്നത്തെ ഇറാഖിൽ മൂസലിനോട് ചേർന്നുള്ള ഒരു പട്ടണമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ 600,000 ജനസംഖ്യ നിലനിന്നിരുന്ന നിനവേ പട്ടണം 20 മൈൽ നീളം അതിന്റെ റോഡുകൾക്കുണ്ടായിരുന്നു, സ്ട്രീറ്റുകൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു. 100 അടി ഹൈറ്റ് ഉള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട 3 രഥങ്ങൾ മുകളിലേക്ക് കുറുകെ ഓടുവാൻ ആവശ്യമായ വീതി ഉണ്ടായിരുന്ന, ലോകത്തിന്റെ 4 ഭാഗത്തു നിന്നും 9 വഴികൾ ചെന്നു ചേരുന്ന മഹാനഗരമായ നിനവേ. അനേക സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്ന് ജനതതികൾ മുഴുവനും സാമ്പത്തികമായ ഭദ്രത അനുഭവിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് കടന്നുവന്ന് തങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരുന്ന നിനവേ പട്ടണം. നമുക്കറിയാം, ഒരു മഹാനഗരം എന്നുള്ള വലിയ വാക്കുകളും അതിന്റെ അർത്ഥതലങ്ങളും പഠിക്കുമ്പോൾ സാമ്പത്തികമായി ഉയർച്ച പ്രാപിച്ച ഈ മഹാനഗരത്തിലേക്ക് ശരീരത്തിനും മനസ്സിനും ആസ്വാദനം ലഭിക്കാൻ തക്കവണ്ണം കടന്നു വരുന്ന ലോകത്തിലെ വിവിധങ്ങളായ ടൂറിസ്റ്റുകൾ,
ഇപ്പൊ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുമുള്ള സംസ്കാരങ്ങളും ജീവിത ശൈലികളും ആ പട്ടണത്തിന്റെ ഒരു വലിയ പാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ദുഷ്ടത പെരുകി എന്നാണ് വചനം പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നികൃഷ്ടവും ക്രൂരത നിറഞ്ഞതുമായ ഒരു നൊട്ടോറിയസ് സിറ്റിയായിരുന്നു നിനവെ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, യുദ്ധാനന്തര തടവുകാരെ ജീവനോടെ ശേഷിപ്പിക്കുവാൻ അസിറിയക്കാരുടെ നയം ഒരിക്കലും ഒരു പരിരക്ഷയും കൊടുത്തിരുന്നില്ല. യുദ്ധത്താൽ പിടിക്കപ്പെട്ടവരെ, യുദ്ധാനന്തര തടവുകാരെ ജീവനോടെ ശേഷിക്കാതെ അവർ അവരുടെ തൊലിയുരിഞ്ഞ് നാവുകൾ അറുത്തു മുറിച്ച് കൈകാലുകൾ ഛേദിച്ച് മരണത്തിനേൽപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ തലയോട്ടികൾ കൊണ്ട് നിനവേ പട്ടണത്തിന് ചുറ്റും അവർ പിരമിഡുകൾ സ്ഥാപിക്കുന്ന അതിക്രൂരന്മാരായ ഭരണാധികാരികളും ജനസമൂഹവും. അവരുടെ ലക്ഷ്യം ശരീരത്തിന്റെ സന്തോഷവും അവരുടെ ലക്ഷ്യം ഇഷ്ടദേവതകളായ ഇഷ്ടാർ ദേവതയെ പൂജിച്ച് ഈ ലോകത്തിന്റെ അസാന്മാർഗമായ ജീവിതത്തിലൂടെ ശരീരത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നിനവയെ കുറിച്ച് കർത്താവ് യോനയോട് പറഞ്ഞത്, യോന നീ എഴുന്നേൽക്കുക, എന്റെ ന്യായവിധിയുടെ കരം നിനവെ പട്ടണത്തിന്മേൽ ഭാരമായി ഞാൻ വെക്കാൻ പോകുന്നു. നീ ചെല്ലണം, നീ മാനസാന്തരത്തെ കുറിച്ച് പ്രഘോഷിക്കണം, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരാൻ സാധ്യതയുള്ള ഭാരങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം നീ വലിയ നിയോഗവുമായി നിനവയിലേക്ക് കടന്നു പോകണം. ദൈവമക്കളെ, ഈ യോനയിൽ വിളിച്ചിട്ടുള്ള വലിയൊരു വിളിയുടെ നടുവിലാണ് ഞാനും നിങ്ങളും. നിനവേ പട്ടണത്തിന്റെ മറ്റൊരു മൈനേച്ചർ ഫോമുമായി ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹവും പട്ടണങ്ങളും നിലകൊള്ളുകയാണ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ മഹാമാരിയുടെ നടുവിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ മഹാനഗരം, ഇതിന്റെ സാധ്യതകൾ അനന്തമാണ്. വ്യക്തിപരമായ ഒരു സംസ്കാരമോ ശൈലികളോ ഇന്ന് ഈ മഹാനഗരത്തിനില്ല. ലോകത്തിന്റെ നാല് ദിക്കുകളിൽ നിന്നും വന്നുകൂടുന്ന സംസ്കാരങ്ങളും വഴികളും ദൈവത്തിന്റെ സത്യമായ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട് ഒരു സമൂഹം യഥാർത്ഥമായ ജീവിതത്തിന്റെ ധാർമ്മികത എന്ത് എന്ന് നഷ്ടപ്പെടുത്തി. ഇവിടെ പാപം സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. ഞാനും നിങ്ങളും ഹൃദയത്തോട് ചേർത്ത് വച്ച ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം ഇന്ന് ഒരു കുടുംബങ്ങളിലോ വ്യക്തി ജീവിതത്തിലോ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്നും തളർന്നും മനുഷ്യ ജീവിതം മുന്നോട്ട് പോവുകയാണ്. യൂണിവേഴ്സിറ്റികൾ, ക്യാമ്പസുകൾ, കോളേജുകൾ, ഇതൊക്കെയും മഹാനഗരത്തിന്റെ ചില സ്വാധീനങ്ങളിൽപ്പെട്ട് യഥാർത്ഥമായ വിശുദ്ധിയുടെ ജീവിത ശൈലികൾ പോലും നമ്മുടെ തലമുറയ്ക്ക് കൈമോശം വന്നുപോയി. വാണിജ്യവൽക്കരണത്തിന്റെ അതിപ്രസരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എങ്ങനെ സമ്പത്തുണ്ടാക്കാം, അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ ശരീരത്തെ ആസ്വദിക്കാം, സന്തോഷിപ്പിക്കാം, ദൈവത്തിന്റെ ധാർമ്മികതയേക്കാൾ അപ്പുറത്ത് മനുഷ്യന്റെ സ്വാധീനങ്ങൾ കടന്നു വരുമ്പോൾ യഥാർത്ഥമായ വിശ്വാസ ജീവിതം ഇവിടെ തകർന്നു പോവുകയാണ്. ആ മഹാനഗരത്തിന്റെ നടുവിൽ യോനയെ പോലെ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. മാമോദീസ എന്ന് പറയുന്ന കൗദാശിക നൽവരത്തിലൂടെ വിളിക്കപ്പെട്ടിട്ടുള്ള ഞാനും നിങ്ങളും ഈ മഹാനഗരത്തിന്റെ സ്വാധീനത്തിന്റെ നടുവിൽ എഴുന്നേൽക്കുക, നീ പുറപ്പെടുക, നീ ഉറക്കെ നിലവിളിക്കുക, നീ മാനസാന്തരത്തെ കുറിച്ച് പ്രഘോഷിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ വലിയ പാപങ്ങളും നിഷ്ഠൂരതകളും ക്രൂരതകളും എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അതിനിഷ്ഠൂരന്മാരായ നിനവേക്കാരെ പോലെ
ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടവരായി, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ സമ്പത്തിനെ മാത്രം ആശ്രയിച്ചും ആശവച്ചും മുന്നോട്ട് പോകുന്ന ഒരു ജനത, ഇതിനു നടുവിൽ മാതൃകയായി നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്കും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. തർക്കങ്ങളുടെ വിളഭൂമിയായ ഭവനങ്ങൾ, കലഹങ്ങളുടെ കേന്ദ്രമായ കുടുംബജീവിതങ്ങൾ, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, പെർവേർട്ടഡ് റിലേഷൻഷിപ്പ്, തലതിരിഞ്ഞ കുടുംബ ബന്ധങ്ങൾ, ഞാനും നിങ്ങളും ഈ നാളുകളിൽ വായിച്ചതാണ്. മയക്കുമരുന്നിനും മറ്റും അടിമയായി പോകപ്പെട്ട അനേക തലമുറകൾ, അതിന്റെ നടുവിൽ യോനയെ പോലെ പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കണം. യോനയെ തമ്പുരാൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിനവിയിലേക്ക് പോകുക, അവിടെ പോയി നീ പ്രസംഗിക്കുക. യോന പോയത് എങ്ങോട്ടാണ്? തർസോസിലേക്ക്, കപ്പൽ കയറി എന്നാണ് പറയുന്നത്. ഇസ്രായേലിൽ താമസിച്ചിരുന്ന അവിടുത്തെ പ്രവാചകനായിരിക്കുന്ന യോന ഇവിടെ നാം വായിക്കുന്നുണ്ട്, അവൻ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റിലേക്ക് 2500 മൈൽ യാത്ര ചെയ്ത് അവൻ തർസോസിലേക്ക് കപ്പൽ കയറി. എന്താണ് അതിന് കാരണം? യോനയുടെ മനസ്സിൽ കൗശലതയുടെ ഒരു ബുദ്ധിയുണ്ട്. അവൻ വളരെ കൗശലത നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. കാരണം ഇങ്ങനെയാണ് ചരിത്രം പഠിപ്പിക്കുന്നത്, യഹൂദന്മാരും അസീറിയക്കാരും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും ആ നാളുകളിൽ പുലർത്തിയിരുന്നില്ല. അതിനിഷ്ഠൂരന്മാരായ ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളുമായ അസീറിയക്കാരും നിനവേ പട്ടണവും യഹൂദന്മാരോട് യാതൊരു ബഹുമാനമോ സ്നേഹമോ പ്രകടിപ്പിച്ചിരുന്നില്ല. പരസ്പരം കണ്ടാൽ മരണത്തിന് കൊലപാതകത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ശത്രുത്വം വച്ച് പുലർത്തുന്ന അസീറിയക്കാരും യഹൂദക്കാരും. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ മനസ്സിൽ അസീറിയ നാശത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രവാചകനായിരിക്കുന്ന യോനയും അപ്രകാരം തന്നെ നിനയ്ക്കുന്നു. ദൈവത്തിന്റെ വചനം ഞാൻ പ്രഘോഷിച്ചാൽ നിനവേ പട്ടണം രക്ഷപ്പെടും, അതിനൊരിക്കലും ഒരവസരം കൊടുക്കരുത്. അതുകൊണ്ട് ദൈവവിളിയെ മറന്ന്, നിനവേയെ മറന്ന് അവൻ തർസോസിലേക്ക് കപ്പൽ കയറി. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പിന്നീട് നാം യോനയെ കുറിച്ച് കാണുന്നു, അവൻ കപ്പൽ കയറുന്നു, കടലിളകുന്നു, കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി ശാന്തമായി ഉറങ്ങുന്ന യോന. കൽപ്രമാണി വന്ന് അവനെ വിളിച്ചിട്ട് പറയുന്നു, നീ ഉറങ്ങുന്നത് എന്ത്? കപ്പൽ മുഴുവനും മരണത്തിനും ജീവനും മധ്യേ കിടക്കുമ്പോൾ എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് നിലവിളിക്കുമ്പോ നിനക്കെങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. മഹാനഗരത്തിന്റെ സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവനിയോഗത്തിലേക്ക് വിളിച്ച് ഓർമ്മപ്പെടുത്തുന്ന, വിളിച്ചുണർത്തുന്ന വലിയൊരു വിളിയാണത്. എങ്ങനെ നിനക്കുറങ്ങാൻ സാധിക്കും? ഈ നഗരത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് അനേക കുടുംബങ്ങൾ തകരുമ്പോ, അനേക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോ, അനേക അശുദ്ധിയുടെ ഉറവിടങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോ എങ്ങനെ നിനക്ക് നിന്റെ മേൽ വിളിക്കപ്പെട്ടുള്ള നിയോഗം മറന്നുകൊണ്ട് ഉറങ്ങുവാൻ സാധിക്കും? നീ എണീക്കുക യോനെ, നിനക്ക് വലിയൊരു നിയോഗമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നിയോഗം മറന്ന് നിലവിളിയിലേക്ക് യോന കൂപ്പുകുത്തുമ്പോ യോന പറയുന്നു, ഞാനാണ് ഇതിന് കാരണം, എന്നെ നീ കപ്പലിൽ നിന്ന് പുറത്തേക്ക് എറിയുക. അവനെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, കടൽ ശാന്തമാകും. വലിയ മത്സ്യത്തിന്റെ വായിൽ 3 രാവും 3 പകലും പ്രാർത്ഥനയും ഉപവാസവുമായി യോന മുന്നോട്ട് പോകുമ്പോ നിയോഗം മറന്ന് നിലവിളിയോടെ വലിയ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഉൾപ്പെട്ടു പോയ ഓ ആ യോന മടങ്ങിച്ചെല്ലും നിനവയിലെ പട്ടണത്തിലേക്കാണ്. അവിടെയാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിയോഗം മറന്ന് നീ യാത്ര ചെയ്താൽ, നീ യാത്ര പുറപ്പെട്ടാൽ അതിനപ്പുറത്തും നിന്നെ തിരിച്ചു വരുത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. യോന ദൈവത്തിൽ നിന്ന് അകന്നോടുന്നു, ദൈവം അവന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നു. നീ എത്രമാത്രം ദൈവത്തെ മറന്ന് നിന്റെ ശരീരത്തിനും മനസ്സിനും സന്തോഷം കിട്ടുവാൻ തക്കവണ്ണം മയങ്ങുന്ന അനുഭവത്തിൽ നീ യാത്ര ചെയ്താലും
കർത്താവിന്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോകുവാൻ മറയ്ക്കുവാൻ നിനക്ക് കഴിയുകയില്ല. നീ ആരും കണ്ടില്ല എന്ന് കരുതുന്ന, നീ ആരെയും കാണിക്കാതെ നീ ചെയ്തു കൂട്ടിയ സകല പ്രവൃത്തികളും തമ്പുരാന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കുവാൻ സാധിക്കില്ല. വചനത്തിൽ കാണുന്നുണ്ട്, പുറപ്പാട പുസ്തകം ഗോവയാം ദൈവം പറയുന്നു, എന്റെ സാക്ഷികൾ ആകാശവും ഭൂമിയുമാകുന്നു. ആകാശത്തെയും ഭൂമിയും മറന്ന് നമുക്ക് മറച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവാലയത്തിന്റെ അകത്ത്, മുറിക്കകത്ത്, കാറിന്റെ അകത്ത് എവിടെ യാത്ര ചെയ്താലും ആകാശവും ഭൂമിയും ദൈവത്തിന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് യോനയെ പോലെ നിയോഗത്തെ മറന്ന് ഓടാതെ നിനവയിൽ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുവാൻ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവമക്കളെ, യോനയെ വിളിച്ചാക്കിയിരിക്കുന്ന ദൈവം നിന്നെയും വിളിച്ചാക്കി വെച്ചിരിക്കുന്നു. ഒരു ഭവനത്തിലെ as a husband, ഭർത്താവ് എന്ന നിലയിൽ, വൈഫ്, ഭാര്യ എന്ന നിലയിൽ, മാതാപിതാക്കന്മാർ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ, ആ മഹാനഗരത്തിന്റെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരും ഒറ്റപ്പെട്ടവരായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസുകൾ, നമുക്കറിയാം മൊബൈൽ ഫോണുകൾ, മീഡിയകൾ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് നമുക്കറിയാം. അതിന് നടുമിൽ നമ്മൾ മയങ്ങാതെ നീ എഴുന്നേൽക്കുക യോനയെ പോലെ. മഹാനഗരമായ നിനവയിൽ നിനക്കൊരു നിയോഗമുണ്ട്. നീ ഉറക്കെ വിളിക്കുക, അതിന്റെ പാപങ്ങൾ എന്റെ മുന്നിൽ വന്നിരിക്കുന്നു. യോന കടന്നുപോയി, യോന പ്രസംഗിച്ചു. നിനവേ പട്ടണം മൂന്ന് ദിവസം ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് മനുഷ്യരും ഭരണാധികാരികളും മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ഒരുപോലെ ഉപവസിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം അവരിൽ നിന്ന് മാറിപ്പോയി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, മഹാമാരിയുടെ നടുവിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ഇടവക ഉണരണം. നമ്മുടെ ഇടവകയിൽ വിശുദ്ധിയുടെ ജീവിത ശൈലി കൊണ്ടുവരണം. കൂട്ടായ്മയുടെ ബലത്തോടെ മുന്നോട്ടു പോകുവാൻ കഴിയണം. ഈ മൂന്ന് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും അതിന് കാരണമായി തീരണം. അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് കാണുവാൻ സാധിക്കും. God still invite you. എന്തിനു വേണ്ടിയാണ് ദൈവം നിന്നെ ക്ഷണിക്കുന്നത്? ദൈവത്തിന്റെ മിഷനറിയെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ വലുതുകരമായി പ്രവർത്തിക്കുവാൻ തമ്പുരാൻ നമ്മെ വിളിക്കുകയാണ്. God still speak to us, but sometimes we don't like that tell us to do. ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ നടുവിൽ നിന്നുകൊണ്ട് അതിനെ കേൾക്കുവാൻ, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല. യോനയെ പോലെ ഉറങ്ങിയും മയങ്ങിയും നമ്മൾ പോവുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കാതെ, യോനയെ പോലെ ഉറങ്ങിപ്പോകാതെ നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം തമ്പുരാന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നിനവേ പട്ടണം, the great city, സ്വാധീനങ്ങളുടെ, ഈ ലോകത്തിന്റെ ചിന്തകളുടെ, ലോക സന്തോഷത്തിന്റെ, ജഡത്തിന്റെ സ്വാധീനമുള്ള ഒരു വലിയ പട്ടണം. അതിന്റെ നടുവിൽ പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പെർവേർട്ടഡ് റിലേഷൻഷിപ്പ്, തലതിരിഞ്ഞ കുടുംബ ബന്ധങ്ങൾ, തലതിരിഞ്ഞ തലമുറകൾ, പാപം സംസ്കാരമായി കരുതുന്ന ഒരു തലമുറയിലേക്ക്, അതിന് നടുവിലേക്ക് നമ്മൾ പോകുന്നു. യോനയെ പോലെ നമുക്ക് എണീക്കാം. പുതിയ പുത്തൻ ചിന്തകളുമായി ദൈവസന്നിധിയിൽ സമചിത്തതയോടെ നമുക്ക് ശ്രൂക്ഷിക്കാം. യോനെ, എഴുന്നേൽക്കുക, നിനവേ പട്ടണത്തിലേക്ക് പോകുക, ഉറക്കെ നിലവിളിക്കുക, അവരുടെ ദുഷ്ടത എന്റെ മുമ്പാകെ വന്നിരിക്കുന്നു. ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ കണ്ണുകൾ അടയ്ക്കാം. മൂന്ന് നോമ്പ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടം, വക്രത നിറഞ്ഞ ഒരു കാലഘട്ടം, തലതിരിഞ്ഞ ബന്ധങ്ങൾ ഉള്ള ഒരു കാലഘട്ടം, ദൈവിക മൂല്യങ്ങൾ ചോർന്നുപോയ ഒരു കാലഘട്ടം, മാതാപിതാക്കന്മാരും മക്കളും ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട അനുഭവത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടം. മഹാനഗരം, അതിന്റെ സ്വാധീനം, അതിന്റെ നടുവിൽ യോനയെ വിളിച്ച് വിശ്വസ്തനായി ദൈവം
നിന്നെ വിളിച്ചാക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ ഭവനത്തിൽ, ജോലിസ്ഥലത്ത്, നിന്റെ ഇടവകയിൽ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ. എന്നാൽ ദൈവം മാമോദീസായിയുടെ തന്ന വലിയ നിയോഗത്തെ നമ്മൾ മറന്നു. നമ്മൾ സങ്കടങ്ങളുടെ വലിയ നടുവില, സമാധാനമില്ലാതെ അലയുകയാണ്. ദുഷ്ടത ചുറ്റും പെരുകിയിരിക്കുന്നു. ആശ്രയിക്കാൻ, ആശ വയ്ക്കാൻ, തമ്പുരാനല്ലാതെ മറ്റൊന്നും നമുക്ക് ചുറ്റുമില്ല. ദിനംതോറുമുള്ള കണ്ണുനീരുകളും നിലവിളിയും മഹാനഗരം ദൈവത്തിൽ നിന്ന് അകന്നു യാത്ര ചെയ്യുകയാണ്. കുഞ്ഞേ, കർത്താവിന്റെ ജീവന്റെ ത്രോണോസിന്റെ മുന്നിൽ വലിയ പ്രതീക്ഷയോടെ മാമോദീസ സ്വീകരിച്ച് അനേക അനുഗ്രഹങ്ങളുടെ നടുവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ യോനയെ പോലെ നീ എണീക്കുക. നിനവേ നിന്റെ ഭവനമായിരിക്കാം. നിനവേ നിബന്ധപ്പെടുന്ന ജോലിസ്ഥലങ്ങളോ ജീവിക്കുന്ന പട്ടണമോ ആയിരിക്കാം. പക്ഷെ നിനക്കൊരു നിയോഗമുണ്ട്, നിനക്കൊരു നിയോഗമുണ്ട്. ദുഷ്ടത നിറഞ്ഞ ഈ സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ നടുവിൽ നീ ഉറക്ക നിലവിളിക്കുക. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭരം നിന്റെ മേൽ ഭാരമായി തീരുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടുക. നമുക്ക് ഏൽപ്പിക്കാം ഭവനങ്ങളെ, കുഞ്ഞുങ്ങളെ, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട ഈ സമൂഹത്തെ, മഹാമാരിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ലോകത്തെ, യോനയെ പോലെ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുവാൻ, പ്രഘോഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ശരീരം മുഴുവൻ രോഗം ബാധിച്ച്, മനസ്സ് മുഴുവൻ നിരാശ ബാധിച്ച്, തർക്കങ്ങളുടെയും കലഹങ്ങളുടെയും ഭൂമിയായി തീർന്ന കുടുംബജീവിതത്തിന്റെ നടുവിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ദിനംതോറും ഏങ്ങലടിച്ച് കരഞ്ഞും നിലവിളിച്ചും മുന്നോട്ട് പോകുമ്പോ നമുക്ക് ഉറക്ക നിലവിളിക്കാം. കരുണാകടലായ കർത്താവേ, നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു. നീയാണ് ഞങ്ങളുടെ സർവസ്വവും, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് ഞങ്ങളുടെ ഔഷധം, നീയാണ് ഞങ്ങളുടെ ജീവന്റെ ജീവൻ. ഞങ്ങൾ യോനയെ പോലെ പുതിയ നിയോഗവും നിയോഗവുമായി എഴുന്നേൽക്കുന്നു. ചേർന്ന് പിതാക്കന്മാരുടെ വരികളോട് ചേർന്ന് പാടാം. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവേ, ദൈവമേ, മൂന്ന് ദിവസങ്ങളായി ഞങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂന്ന് നോമ്പ് നിലവയുടെ മാനസാന്തരം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്കായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളെയും ജീവിത വിശുദ്ധിയുടെ ഉറവിടങ്ങളായി നിന്റെ ന്യായവിധിയുടെ കരം ഭാരമായി തീരാതെ അനുഗ്രഹത്തോടെ കരത്തിന്മേൽ ബലത്തോടെ നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലി ഉപവസിച്ച് ദൈവം തന്ന താലന്തുകളെ, അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് സഹായമായി തീർക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മൂന്ന് ദിവസത്തെ നോമ്പുവാസവും മുഖാന്തരം സഭകളിലെ തർക്കങ്ങളും കലഹങ്ങളും മാറി നിന്നെ പ്രഘോഷിക്കുന്ന ഇടവകകളായി ഓരോ ആലയങ്ങളും മാറണമേ. ലോകം അഭിമുഖീകരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ലോകത്ത് വിടുവിക്കണമേ. കണ്ണുനീരിന്റെ നടുവിലായിരിക്കുന്ന ജനതയെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് അവൻ ചേർത്ത് നിർത്തണമേ. നാൾതോറും കൃപയ്ക്കായി സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുകായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ മൂന്ന് ദിവസത്തെ നോമ്പ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നോക്കുവാനായി സാധിക്കണം എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഭവനങ്ങളിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. 4 അധ്യായങ്ങൾ മാത്രമുള്ള യോനായുടെ പുസ്തകം വായിച്ച് മക്കളെ കൊണ്ടത് വായിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ ഉണർവോടെ അഭിഷേകത്തിന്റെ മക്കളായി തീരുവാൻ ഇടയാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ഭവനങ്ങളും 3 ദിവസം ഉപവസിക്കണമെന്നുള്ള കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ ഓർമ്മപ്പെടുത്തിയ പോലെ സഭയ്ക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുക. ഇന്നത്തെ വിശുദ്ധ കുർബാന ദൈവസനിൽ വഴിപാടായി നടത്തിയ പ്രിയപ്പെട്ട മക്കൾ ഷെർലിൻ, ഷിനു, കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഇടവക നേരുന്നു. മനീഷും സെറിനും ജൊഹാനും കുഞ്ഞ് എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലും അറിയ മക്കൾ കുടുംബത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയുമാണ് നമ്മുടെ ആരാധന. അതുകൊണ്ട് തന്നെ അച്ഛൻ മുൻപ് ഓർമ്മപ്പെടുത്തി, നമ്മുടെ വലിയ ഒരു സങ്കടമായിരുന്നു ഞായറാഴ്ച ആരാധന ഞായറാഴ്ച മാത്രമാക്കി തീർക്കുക എന്നുള്ളത്. ദൈവത്താൽ വലിയ അനുഗ്രഹത്തോടെ അത് നമുക്ക് ക്രമീകരിച്ചു തരുമ്പോൾ എല്ലാ ഞായറാഴ്ചയും നമുക്ക് കടന്നു വരുവാൻ സാധിക്കണം. നമ്മുടെ ഇടവകയുടെ 50% ആളുകൾക്ക് വരാം. ഇതെല്ലാം യൂസ്ഡ് ആയി. നമുക്കറിയാം ഇന്നിപ്പോ ഈ ഒമിക്രോണും മറ്റ് ഈ ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും, കോവിഡൊക്കെ വരുന്നുണ്ടെങ്കിലും അതെല്ലാ ഭവനങ്ങളിലുമായി നമുക്കറിയാം. പക്ഷേ എല്ലാം മാറി റിക്കവറായവർ മടങ്ങി ദേവാലയത്തിലേക്ക് വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുന്നു. 9:00 മോർണിംഗ് പ്രേയറും തുടർന്ന് വിശുദ്ധ കുർബാനയും ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. താഴെ വന്ന് പരസ്പരം നമുക്കറിയാം ഒത്തിരി നാളുകളായി സംസാരിച്ചിട്ടും മിണ്ടിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് താഴെ നിങ്ങൾ വന്ന് പരസ്പരം സംസാരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് പോകാവുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പുതുതായി വന്ന ന്യൂ കമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ശ്രദ്ധയോടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മുടെ പഠിക്കാൻ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെയും അവർ താമസിക്കുന്ന ഇടങ്ങളും എല്ലാം അത് കൃത്യമായി നിങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യണം. നാട്ടിൽ നിങ്ങൾ മറ്റുള്ളവരോട് വരണം. മീഡിയകളിലൂടെ നമ്മൾ പറയണം, പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ നമുക്കുണ്ട്. ലണ്ടൻ പട്ടണത്തിൽ ദേവാലയം നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയില്ലാതെ, ആരാധന കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്. മീഡിയകളിലൂടെ കാണുന്ന പരിശുദ്ധ സഭയുടെ മക്കൾ ആരെങ്കിലും, മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ലണ്ടനിലേക്കോ കാനഡയിലേക്കോ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം അവരവരായിരിക്കുന്നിടത്ത് പള്ളികളുണ്ട്. നമ്മുടെ മാതൃദൈവാലയത്തിന് അനുഗ്രഹത്തോടെ പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നു, കെയർ ചെയ്യുന്നു. സെന്റ് മേരീസ് ചർച്ച് ഒറാൻഡോ, സെന്റ് പീറ്റേഴ്സ്, സെന്റ് ജോൺ, സെന്റ് ജോൺസ് ലണ്ടനിൽ, നമ്മുടെ ഈ ദൈവാലയം സെന്റ് ഗ്രിഗോറിയോസ്, കിച്ചനർ വാട്ടർലൂ, കേംബ്രിഡ്ജ് മെഗറിൽ സെന്റ് സ്റ്റീഫൻസ്,
അവിടെ സൂക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കൃത്യമായി ആ കുഞ്ഞുങ്ങൾ പള്ളിയുമായി ചേർന്ന് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടി അച്ഛൻ ഓർപ്പെടുത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ധൃതിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനേ ഞങ്ങളിലാർദ്രത തോന്നിടാ ഏകാത്മജനോട് ഒരുപോലെ മോർ ഗ്രീഗോറിയേലും നിന്നോർമ ഉദകടമേനി പ്രാർത്ഥന നിന്നി ഓർമ്മയെ ബഹുമാനി ചോർക്ക നമ്മിൽ നിന്ന് വാങ്ങി പേരിൽ വരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തനമേ കബറിയുന്നു ധ്യാന മരമതിനുയരേ കർത്താവേ അതു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാന അനുഭവം കുറച്ച് നാളത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ കുർബാന അനുഭവിപ്പാൻ ഹോസയോ പ്രാർത്ഥന പൊതുവായി ചൊല്ലി കുർബാന അനുഭവിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യം ഓർപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊയറ് പാട്ട് പാടുമ്പോൾ മുന്നോട്ട് വന്ന് ബൈബിൾ മൊത്തി ഒരു വശത്തേക്ക് ബൈബിൾ മൊത്തി വഴിപാടിട്ട് പുറത്തേക്ക് താഴെ ബേസ്മെന്റിൽ നിങ്ങൾക്ക് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പരസ്പരം പരിചയപ്പെടാനും സംസാരിക്കുവാനും നമുക്ക് അവസരമുണ്ടല്ലോ. കീപ്പ് ചെയ്ത് പോകണമെന്നുള്ള കാര്യം ഓർപ്പെടുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃപയാമേ സ്തുതായതിനാൽ ആയി ചെന്നു
പാദങ്ങളെയും കൃപയാൽ പുണ്യമരാക്കണമേ. രക്ഷകനിൻ്റെ രഹസ്യങ്ങൾ അതിനാൽ കൊണ്ടവരോ എന്നെ യോഗ്യനാക്കണമേ. കർത്താവേ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാഞ്ഞ ഇപ്പോഴും എപ്പോഴും വിധി ദിവസം കൃപയങ്ങളിലും ന്യായാധിപതി യാചകയിലെ പാദകരിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാ കർത്താവേ കൃപയിൽ മേലുണ്ടാകണമേ. കൃപയുണ്ടാളുക ഒരു